ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരും സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നവരും ലൂക്ക 4:2 പറയും പോലെ ക്രിസ്തുവിന്റെ അതേ അവസ്ഥ തന്നെയാണ് സഭയ്ക്കും. ഈ ലോകയാത്രയിൽ നമുക്കും ആത്മാവിന് അനുരൂപരായി ജീവിക്കാം, അല്ലെങ്കിൽ വ്യർത്ഥമായ ജീവിതശൈലികൾ കൊണ്ട് മണ്ണടിയുന്നവരായി മാറാം. വിശ്വാസത്തിന്റെ സമ്പന്നതയും സുദൃഢതയും വെളിവാക്കുന്ന തിരുവചന ഭാഗങ്ങൾ നാം കാണുകയാണെന്ന് തന്നെയുമല്ല, ഈ ദൈവവചനം കേൾക്കുന്നതിലും സ്വീകരിക്കുന്നതിലും ജീവിക്കുന്നതിലും വിട്ടുവീഴ്ചകൾ പാടില്ല എന്ന് ശക്തമായ ഓർമ്മപ്പെടുത്തലും. ദൈവവചനം ലോഗോസ് എന്ന വാക്ക് വളരെ ആഴമുള്ള അർത്ഥതലങ്ങളിലാണ് വിശുദ്ധ ലൂക്ക തന്റെ സുവിശേഷത്തിലും അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവവചനത്തിന്റെ ദൃക്സാക്ഷികളുടെ ഹൃദയക്കുറി എന്ന രീതിയിലാണ് ലൂക്ക ഈ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലും. ലൂക്ക 1:2. ഇന്ന് ഈശോ കഫർനാമിന്റെ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ വചനം ലോഗോസ് കേട്ട് ജനങ്ങൾ ആശ്ചര്യഭരിതരായി എന്ന് സവിശേഷമായ രീതിയിൽ ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഗ്രീക്കിൽ ലോഗോസ്, ഹീബ്രുവിൽ ദാബാർ ദൈവവചനത്തെ സൂചിപ്പിക്കുന്ന ഈ വാക്കുകൾക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന ഭാവമുണ്ട്. പ്രവൃത്തിയായി പരിണമിക്കുന്ന വാക്കിനെയാണ്, വാക്കിന്റെ നിറവേറലിനെയാണ് ഈ പദം സൂചിപ്പിക്കുന്നത്. ദൈവം അരുൾ ചെയ്തു എന്നാൽ ദൈവം നിറവേറ്റി എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് ദൈവവചനം മാനുഷിക ഉപദേശമായി മാനുഷിക അളവുകൾ കൊണ്ട് നാം ഗണിക്കരുത് എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നത്. ദൈവാത്മാവിന്റെ ശക്തിയെ നാം ഇന്നലെ കണ്ടിരുന്നല്ലോ. ഇന്ന് അതേ ആത്മാവ് വചനത്തിലൂടെ തന്റെ ശക്തി, ഡുനാമിസ്, അധികാരം, എക്സൌസിയ എന്നിവ പ്രകടമാക്കുകയാണ്. ആ സിനഗോഗിൽ വെച്ച് നാഥൻ ഒരു ദുഷ്ടാത്മാവിനെ പുറത്താക്കുന്നു. ആ അശുദ്ധാത്മാവാകട്ടെ വലിയൊരു സത്യം വിളിച്ചു പറയുന്നുമുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് നാഥനെ വിളിക്കുമ്പോൾ. നിനക്കും ഞങ്ങൾക്കും എന്ത് ബന്ധം? നാഥന്റെ പരമപരിശുദ്ധിക്ക് കടകവിരുദ്ധമാണ് തന്റെ അവസ്ഥയെന്ന് ആ ദുഷ്ടാരൂപി തന്നെ പ്രഖ്യാപിക്കുകയാണ്. നീ ഞങ്ങളെ നശിപ്പിക്കാനാണോ വന്നത്? ദൈവരാജ്യം പൂവണിയുമ്പോൾ ദൈവത്തെ എതിർക്കുന്നവരെല്ലാം നിശേഷം പരാജയപ്പെടുമല്ലോ. സാത്താന്റെ കെണികൾ അന്ന് തൂത്തെറിയപ്പെടും. ഇത് അവന് നല്ലവണ്ണം അറിയാം. വരാനിരിക്കുന്ന തന്റെ സർവനാശത്തിന്റെ ഗന്ധം അവന് ഇപ്പോഴേ കിട്ടിത്തുടങ്ങുന്നു. ദൈവരാജ്യം അങ്ങനെയാണ്, അത് വന്നു കഴിഞ്ഞു. എന്നാൽ നാം അതിന്റെ പൂർണ്ണതയിലേക്ക് ഇനിയും പ്രവേശിച്ച് തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നാഥൻ തന്റെ ശുശ്രൂഷകളെ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷ പ്രഘോഷണം എന്നാണ് വിളിക്കുന്നത്. ഇതേ അധികാരവും ശക്തിയും അവൻ ശിഷ്യന്മാർക്കും പകർന്നു നൽകുകയാണ്. ക്രിസ്തുവിന്റെ പ്രവാചക ദൗത്യത്തിന്റെ പ്രകടനം നാം ഇന്നലെ നസ്രത്തിലെ ആ സിനഗോഗിൽ കണ്ടിരുന്നു. യെശയ്യായിലൂടെ പ്രവചിച്ചവ ഇന്ന് ഉടനടി പൂർത്തിയാകുകയാണ്. ദൈവരാജ്യം വന്നു കഴിഞ്ഞു. ഇനി ഇടവേളകളോ വിരാമങ്ങളോ ഇല്ല. സുവിശേഷത്തിന്റെ പ്രഘോഷണവും വിശ്വാസത്തോടെയുള്ള നമ്മുടെ പ്രതികരണങ്ങളും മാത്രം ഇനി സത്വരമായി മുന്നേറണം. നിറവേറുക എന്നത് ദൈവവചനത്തിന്റെ സ്വഭാവമാണ്. അത് എന്നിൽ നിറവേറുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിയേണ്ടത് ഞാനാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവഹിതം തന്നിൽ നിറവേറട്ടെ എന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധ കന്യകയുടെ ജീവിത വെളിച്ചം ലൂക്ക തന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ തന്നെ കൊളുത്തിവെച്ചിരിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ പ്രവാചക ദൗത്യം ഈ ദിവസങ്ങളിൽ ഈശോ വ്യക്തമാക്കുകയാണ്. ദൈവഹിതം തിരിച്ചറിഞ്ഞ് സത്യത്തിലും നീതിയിലും അത് പാലിച്ച് വാക്കിലും പ്രവൃത്തിയിലും വിമോചനത്തിന് സദ്വാർത്ത അറിയിച്ചവരാണ് പ്രവാചകർ. ഇന്ന് കൊരിന്ത്യരോടും പൗലോസ് ശ്ലീഹ ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്ന ദൈവാത്മാവ് ആ ജ്ഞാനത്തിലും ശക്തിയിലും നമ്മെയും പങ്കാളികളാക്കുന്നുണ്ട്. നമ്മിൽ ദൈവാത്മാവ് ചൊരിഞ്ഞിരിക്കുന്ന ഈ സത്യശോഭയും അധികാരവും ശക്തിയും നാം ആത്മാക്കളുടെ രക്ഷയെ പ്രതി വിനിയോഗിക്കുന്നുണ്ടോ എന്ന ഗൗരവചിന്ത ശ്ലീഹ മുന്നോട്ട് വയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവാത്മാവ് നമുക്കായി പകർന്നു തന്ന സർവ്വദൈവിക ജ്ഞാനവും കരയറ്റതായി മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ നാം ബാധ്യസ്ഥരാകുന്നു. 5-ാം നൂറ്റാണ്ടിലെ ഒരു താപസനായിരുന്നു ലെർൻസിലെ വിശുദ്ധ വിൻസെന്റ്. അദ്ദേഹം പറയുന്നു, സ്വർണമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അതുകൊണ്ട് സ്വർണം തന്നെ തിരിച്ചു കൊടുക്കണം. ഒന്നിനു പകരം മറ്റൊന്ന് മാറ്റി നൽകാനാവില്ല. ഈയമോ വെങ്കലമോ നൽകി എന്നെ കബളിപ്പിക്കാനും നീ നോക്കേണ്ട. സ്വർണം പോലെ തോന്നിക്കുന്ന എന്തെങ്കിലും തന്നാൽ പോരാ, സ്വർണം തന്നെ എനിക്ക് വേണം. നമ്മളിലൂടെ ദൈവാനുഭവം കാംക്ഷിക്കുന്ന ലോകത്തിന്റെ ഒരു നിവേദനം പോലെ നാം ഇത് വായിക്കണം. ദൈവിക മനുഷ്യൻ എല്ലാം കാണുകയും ഗ്രഹിക്കുകയും ചെയ്യും. അവൻ ആത്മാവിനാൽ പൂരിതനാണ്, നെവ്മാറ്റിക്കോസ്. ലൗകിക മനുഷ്യൻ, സൂക്കിക്കോസ്, അങ്ങനെയല്ല. അവൻ ഭാവനകളാലും വ്യർത്ഥാഭ്യാസങ്ങളാലും മെനയപ്പെട്ടവനാണ്. അവന് സത്യത്തിന്റെ പരിപൂർണ സ്വാതന്ത്ര്യം കരഗതമാകില്ല. ഉണർന്നിരിക്കുന്നവന് തന്നെ തന്നെയും മറ്റുള്ളവരെയും ഉറങ്ങുന്നവരെ പോലും കാണാം. എന്നാൽ ഉറങ്ങുന്നവന് തന്നെയും മറ്റുള്ളവരെയും കാണാനാകില്ല. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നു, ഏതാണ്ട് ഇതുപോലെയാണ് ശ്ലീഹ പറയുന്നത്, ആത്മീയ മനുഷ്യൻ എല്ലാം വിവേചിച്ചറിയുന്നുവെന്ന്. നമ്മുടെ വ്യക്തിമണ്ഡലത്തിലും സാമൂഹിക
സാമ്പത്തിക, രാഷ്ട്രീയ, പാരിസ്ഥിതിക ജീവിത മണ്ഡലങ്ങളിലും നീതിയും സത്യവും സമാധാനവും പുലർത്തണമെന്ന് പ്രവാചക ധ്വനി മുഴക്കിയ ഒരു സമകാലിക പ്രബോധനമായിരുന്നു ഫ്രാൻസിസ് പാപ്പായുടെ ലൗദാതോ സി. അങ്ങേക്ക് സ്തുതി. നാം പലയാവർത്തി പരിചയപ്പെട്ട 145-ാം സങ്കീർത്തനം തന്നെ ഇന്നും സങ്കീർത്തകനോടൊപ്പം സർവരും ഉതിർക്കുന്ന ഒരു ദൈവസ്തുതിയാണത്. താളം കൊട്ടിക്കയറുന്നതുപോലെയാണ് അതിൽ സ്തുതി താളങ്ങൾ മുറുകുന്നത്. ഈ സെപ്റ്റംബർ മാസത്തിലെ ഫ്രാൻസിസ് പാപ്പായുടെ പ്രാർത്ഥനാ നിയോഗം ലൗദാതോ സിയിലൂടെ നമുക്ക് നൽകപ്പെട്ട ഈ പ്രവാചക ദൗത്യത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ്. സൃഷ്ടിയെന്ന മഹാത്ഭുതത്തെ ഉത്തരവാദിത്വത്തോടെ പാലിക്കാൻ നാം എല്ലാവരും സജ്ജരാകേണ്ടതിന്. നാരങ്ങ പിഴിയുന്നത് പോലെ നാം ഭൂമിയെയും നമ്മുടെ മാനുഷിക ചുറ്റുപാടുകളെയും പിഴിഞ്ഞെടുക്കുകയാണ് എന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ധനാഢ്യർ പണക്കൊഴുപ്പ് മുറ്റിയും ചൂഷിതർ എന്നും ദരിദ്രരായും പുലർന്നുകൊണ്ടിരിക്കുന്നു. വലിയൊരു പാരിസ്ഥിതിക കടം നാം വരുത്തി വച്ചിരിക്കുകയാണ്. ആ കടം ആര് വീട്ടുമെന്നാണ് നാം വിചാരിക്കുന്നത്. അതുകൊണ്ട് കൊള്ളയും കൊള്ളരുതായ്മയും നിർത്തുക, വിളമ്പി നൽകുക. കാരണം ദൈവം അങ്ങനെയാണ്. അവന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ, ആ സമ്പന്നതയുടെ ആഴങ്ങളിൽ കരഞ്ഞ് കലങ്ങി കണ്ണുകൾ ആഴമറിയാതെ കുഴിഞ്ഞുപോയ എന്നെ അവൻ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ ഈ മനസ്സ് ആര് കണ്ടിട്ടുണ്ട്? ശ്രീഹ പറയുന്നു, ഞങ്ങൾ കണ്ടിട്ടുണ്ട്.